പ്രിയ വിദ്യാർത്ഥികളെ, എവർക്കും ടൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന കൺസെപ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. പ്രിയ വിദ്യാർത്ഥികളെ, എന്താണ് ഡേറ്റാ സ്ട്രക്ചർ എന്ന് ആദ്യത്തെ ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡേറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്, ആ ഡേറ്റാസിനെ എങ്ങനെയാണ് നമുക്ക് റിട്രീവ് ചെയ്യാം, എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, അങ്ങനെയുള്ള ഡേറ്റാ സ്ട്രക്ചേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പ്രിമിറ്റീവ് എന്നും നോൺ പ്രിമിറ്റീവ് എന്നും. ഈ നോൺ പ്രിമിറ്റീവ് ഡേറ്റാ സ്ട്രക്ചറിലെ ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന കൺസെപ്റ്റ്. പ്രിയ വിദ്യാർത്ഥികളെ, അപ്പോൾ എന്താണ് ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡേറ്റാസിനെ എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു സീക്വൻഷ്യൽ ലീനിയർ ഓർഡറിലായിരിക്കും. അങ്ങനെയുള്ള ലീനിയർ ഡേറ്റാ സ്ട്രക്ചേഴ്സായിട്ടുള്ള അറേ, സ്റ്റാക്ക്, ക്യൂ, ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടു. ഇപ്പോൾ മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്ക് ലിസ്റ്റ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. സോ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് ഒരു സാമ്പിൾ മെമ്മറി റെപ്രസെൻറ്റേഷൻ ഒന്ന് സങ്കല്പിക്കുക. സോ കമ്പ്യൂട്ടറിലെ മെമ്മറി റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. ഒരിക്കലും നേരിട്ട് ഇങ്ങനെയല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണ്. സോ ഇവിടെ 1000, 1001, 1002 എക്സെട്ര അപ് ടു 8015 എന്ന് പറയുന്ന ഫ്രീ ആയിട്ടുള്ള മെമ്മറി സ്ലോട്ടുകളുണ്ട് എന്ന് സങ്കല്പിക്കുന്നു. അങ്ങനെ ഒരു മെമ്മറി സ്ലോട്ടിലേക്ക് ഞാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇൻറ്റീജർ a of 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേ ഡിക്ലെയർ ചെയ്യണം. ആ അറേക്ക് 5 മെമ്മറി സ്പേസുകളാണ് വേണ്ടുന്നത്. ആ 5 മെമ്മറി സ്പേസിലേക്ക് ഞാൻ ഡേറ്റ റീഡ് ചെയ്യുകയാണെങ്കിൽ ഈ അടുപ്പിച്ചുള്ള കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ലൊക്കേഷൻസിൽ എനിക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാം. സോ അടുപ്പിച്ചുള്ള 5 ലൊക്കേഷനിൽ ഞാൻ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നു. 21, 32, 45, 76, 2 എന്ന് പറയുന്ന 5 ഡേറ്റകളെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിൽ ഞാൻ ഡേറ്റയായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻറ്റീജർ എന്ന് പറയുന്ന ഡേറ്റയ്ക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനനുസരിച്ച് ഒരു മെമ്മറി സ്പേസിംഗ് ഉണ്ടാവും. ചിലപ്പോൾ അത് 8 ബൈറ്റ് ആവാം, ചിലപ്പോൾ അത് 4 ബൈറ്റ് ആവാം. അങ്ങനെ 4 ബൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ടത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ബൈറ്റുകളെ എടുത്തുകൊണ്ടായിരിക്കും ആ ഡേറ്റയെ സ്റ്റോർ ചെയ്യുക. ആ കൺസെപ്റ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഞാനിപ്പോൾ പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒരു ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നു എന്ന് തന്നെയാണ്, വേറൊന്നുമല്ല. നമുക്ക് പഠിക്കാനുള്ള ഒരു ലോജിക്കൽ കൺസെപ്റ്റ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. സോ ഇങ്ങനെയാണ് ഡേറ്റയെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നൊരു തെറ്റിദ്ധാരണ വരരുത്. സോ എത്ര ബൈറ്റാണോ ഒരു ഡേറ്റയ്ക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത് അത്രയും ബൈറ്റ്സ് എടുത്തിട്ടായിരിക്കും ഒരു ഡേറ്റയെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു എന്ന് സങ്കല്പിക്കുന്നു. 5 ഡേറ്റാസിനെ ഞാൻ സ്റ്റോർ ചെയ്തു. അങ്ങനെ എനിക്ക് വേണമെങ്കിൽ കുറേയധികം ഡേറ്റാസിനെ എൻ്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് മാറ്റാം. സോ ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഓൾമോസ്റ്റ് നമുക്ക് ഫുള്ളായി അല്ലെങ്കിൽ ഫില്ലായിട്ടിരിക്കുകയാണ് എന്ന് പറയാം. ഇങ്ങനെ ഒരു കേസിൽ പുതിയതായിട്ട് ഒരു ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻറ്റീജർ a of 5 എന്ന് ഡിക്ലെയർ ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. സോ അറേ ആണെങ്കിൽ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് ഫ്രീ ആയിരിക്കണം, എങ്കിലേ നമുക്കൊരു അറേ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. സോ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ഇവിടെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ ഒരു മെമ്മറി സ്ലോട്ടുകളിലേക്ക് നോക്കിയാൽ 7 മെമ്മറി ലൊക്കേഷൻസ് ഓൾറെഡി ഫ്രീ ആണ്. പക്ഷേ അത് കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു അറേ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമുക്ക് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ പ്രാധാന്യം അറിയേണ്ടി വരുന്നത്. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു ടേമും കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവുകയാണ്, സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചറും ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറും. സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ഒരു സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാം. മറ്റൊന്നും കൊണ്ടല്ല, ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അറേയുടെ മാക്സിമം ലിമിറ്റിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പരമാവധി അത്രയും ലിമിറ്റിനകത്തുള്ള ഡേറ്റാസിനെ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ മെമ്മറി അലോക്കേഷൻ എപ്പോഴും സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചറിൽ പ്രീ ഡിഫൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ മെമ്മറിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ റൺ ചെയ്യുന്ന സമയത്ത് എക്സസ് ആയിട്ടൊരു ഡേറ്റയെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചറിൽ അത് പോസിബിൾ അല്ല. നേരെ മറിച്ച് ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് എലമെൻറ്റ് വരുന്നതനുസരിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നു. സോ സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചറിനകത്ത് പ്രീ ഡിഫൈൻഡ് മെമ്മറി വേണം, ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറിൽ അങ്ങനെയല്ല, റൺ ടൈമിലായിരിക്കും മെമ്മറി അലോക്കേഷൻ വരുന്നത്. വളരെ പ്രാധാന്യമുള്ളൊരു പോയിൻ്റാണ്.
ഈ ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയ വിദ്യാർത്ഥികൾ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, എന്താണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ലിങ്ക് ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്, ലിങ്ക് ലിസ്റ്റ് ഇസ് എ സീക്വൻസ് ഓഫ് ലിങ്ക് വിച്ച് കണ്ടെയ്ൻ ഐറ്റംസ്. ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റയാണ്. ഈ ഒരു ലിങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ആയിരിക്കും നമ്മളൊരു ലിങ്ക് ലിസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഡേറ്റ നോഡുകൾക്ക് ഒരു കണ്ടിന്യൂറ്റി വരാനായിട്ട് നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ പ്രിയ വിദ്യാർത്ഥികളെ, ലിങ്ക് ലിസ്റ്റിനെ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ മൂന്ന് ഡേറ്റാസിനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ 34, 122, 90 എന്ന് പറയുന്ന മൂന്ന് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ മൂന്ന് ഡേറ്റയെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോഡുകളിൽ റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെയുള്ള ഓരോ നോഡുകൾ തമ്മിലും ഓരോ കണക്ഷൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ എന്താണ് നോഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡേറ്റ ഇരിക്കുന്ന ആ മെമ്മറി പൊസിഷനെ അല്ലെങ്കിൽ ആ മെമ്മറി റെപ്രസെൻറ്റേഷനെ, ഒരു കളക്ഷൻ ഓഫ് മെമ്മറി റെപ്രസെൻറ്റേഷൻസിനെ നമുക്ക് നോഡെന്ന് വിളിക്കാം. സോ 34 എന്ന് പറയുന്ന ഡേറ്റ ഇരിക്കുന്ന ആദ്യത്തെ ഈ ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് നോഡെന്ന് വിളിക്കാം. 122 ഇരിക്കുന്ന ഈ ഒരു റെപ്രസെൻറ്റേഷനെ നോഡെന്ന് വിളിക്കാം. 90 എന്ന് പറയുന്ന ഡേറ്റ ഇരിക്കുന്ന ഈ ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് നോഡെന്ന് വിളിക്കാം. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് നോഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ നോഡിനകത്തും രണ്ട് ഫീൽഡുകളെ നമുക്ക് കാണാം. ആദ്യത്തെ ഫീൽഡിനെ അറിയപ്പെടുന്ന പേരാണ് ഡേറ്റ ഫീൽഡ്, രണ്ടാമത്തെ ഫീൽഡിനെ അറിയപ്പെടുന്ന പേരാണ് ലിങ്ക് ഫീൽഡ്. സോ നോഡെന്ന് പറയുന്നത് രണ്ട് ഫീൽഡുകളുടെ ഒരു കളക്ഷനാണ്. ആ രണ്ട് ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു ഡേറ്റ എന്നൊരു ഫീൽഡ് ഉണ്ടാവും, രണ്ടാമത് ലിങ്ക് എന്നൊരു ഫീൽഡ് ഉണ്ടാവും. എന്താണ് ഡേറ്റ ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ എന്താണോ ആ ഡേറ്റയെ സൂക്ഷിക്കുന്ന സ്ഥലത്തെ നമുക്ക് ഡേറ്റ ഫീൽഡ് എന്ന് വിളിക്കാം. ലിങ്ക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒത്തിരി അധികം നോഡുകൾ ഈ ലിങ്ക് ലിസ്റ്റിലുണ്ടാവും. ആ നോഡുകളുടെ കണക്ഷനെ സൂചിപ്പിക്കാനായിട്ടുള്ളൊരു ഫീൽഡാണ് ലിങ്ക് ഫീൽഡ്. അതായത് തൊട്ടടുത്ത നോഡിലേക്കുള്ള അഡ്രസ്സിനെ സൂക്ഷിക്കുന്ന പൊസിഷനാണ് ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ്. ഇവിടെ നോക്കുക, തൊട്ടടുത്ത നോഡിൻ്റെ അഡ്രസ്സിനെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഒരു പോയിൻ്റർ ആയിരിക്കും. നമുക്കറിയാം പോയിൻ്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. ആ വേരിയബിൾ മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നു എന്ന് നമ്മൾ ഡിഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട്. സോ ഒരു നോഡിനകത്ത് രണ്ട് ഏരിയാസ് നമുക്കുണ്ട്, ഡേറ്റ ഏരിയ ഉണ്ട്, പോയിൻ്റർ അഡ്രസ്സ് ഓർ ലിങ്ക് എന്ന് പറയുന്നൊരു ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ലിങ്ക് എന്ന് ഞാൻ വിളിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ നോർമലി ലിങ്ക് എന്ന് പറയുന്നൊരു ടേമിലൂടെ പറഞ്ഞു പോവുകയാണ്. സോ പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നോക്കുക, എനിക്ക് മൂന്ന് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യണം. 21, 34, 346 എന്ന് പറയുന്ന മൂന്ന് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര ഡേറ്റാസ് ഉണ്ടോ അത്രയും നോഡുകൾ ലിങ്ക് ലിസ്റ്റിൽ ഉണ്ടാവണം. എത്ര ഡേറ്റ ഉണ്ടോ അത്രയും നോഡുകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓരോ ഡേറ്റാസിനെയും സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതുപോലെ മൂന്ന് നോഡുകൾ വേണം. മൂന്ന് നോഡുകൾ വന്നു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടതാണ് ഓരോ നോഡിൻ്റെയും ഡേറ്റ പോർഷനിലേക്ക് ഈ ഓരോ ഡേറ്റ വാല്യൂസിനെയും റീഡ് ചെയ്യുന്നു. സോ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് 1003 ആണെങ്കിൽ 1003 ഡേറ്റ പോർഷനിൽ 21 എന്നുള്ള ഡേറ്റ റീഡ് ചെയ്തു. രണ്ടാമത്തെ നോഡായിട്ടുള്ള 2045 എന്ന് പറയുന്ന അഡ്രസ്സിലിരിക്കുന്ന നോഡിൻ്റെ ഡേറ്റ പോർഷനിലേക്ക് 34 എന്ന് പറയുന്ന ഡേറ്റ റീഡ് ചെയ്യുന്നു. മൂന്നാമത്തെ നോഡായിട്ടുള്ള 8796 എന്ന അഡ്രസ്സിലിരിക്കുന്ന നോഡിൻ്റെ ഡേറ്റ പോർഷനിലേക്ക് 346 റീഡ് ചെയ്യുന്നു. ഇനിയുള്ള ചോദ്യം, എങ്ങനെയാണ് ഈ നോഡുകളെ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1003 എന്ന് പറയുന്ന ലൊക്കേഷനിലിരിക്കുന്ന ആദ്യത്തെ നോഡിൻ്റെ ലിങ്ക് പോർഷനകത്ത് വരുന്നത് സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. രണ്ടാമത്തെ നോഡെന്ന് പറയുന്നത് ഇവിടെ 2045 എന്ന് പറയുന്ന അഡ്രസ്സ് ലൊക്കേഷനിലിരിക്കുന്ന നോഡാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പോർഷനിൽ വരുന്നത് 2045 എന്ന് പറയുന്ന അഡ്രസ് പോയിൻ്റർ ആണ്. സോ അഡ്രസ് പോയിൻ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ വാല്യൂ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാം ഒന്നാമത്തെ നോഡും രണ്ടാമത്തെ നോഡും കണക്റ്റഡായി എന്ന് പറയാം. ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ് പൊസിഷനിൽ വരുന്നത് മൂന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അതായത് സെക്കൻഡ് നോഡിൻ്റെ ലിങ്കിനകത്തിരിക്കുന്നത് 8796 എന്ന് പറയുന്ന അഡ്രസ് പൊസിഷൻ ആയിരിക്കും. സോ ഇത് വരുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, സെക്കൻഡ് നോഡിൽ നിന്ന് തേർഡ് നോഡിലേക്കൊരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇൻ എ സിമിലർ വേ, തേർഡ് നോഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, തേർഡ് നോഡിനകത്ത്
ഫോർത്ത് നോഡിലേക്ക് നമുക്കൊരു കണക്ടിവിറ്റി ഇല്ല, കാരണം മൂന്ന് നോഡുകളേ ഇവിടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു നൾ പോയിൻ്റർ ആയിരിക്കും. നൾ പോയിൻ്റർ കൊണ്ടായിരിക്കും ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെ നമുക്ക് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതായത് ആദ്യത്തെ നോഡിൽ നമ്മൾ എത്തിയാൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ നമുക്ക് ഫസ്റ്റ് നോഡിൽ നിന്ന് ലാസ്റ്റ് നോഡ് വരെ നമുക്ക് പോകാം. റാൻഡം മെമ്മറി ലൊക്കേഷനിലാണെങ്കിലും ഡേറ്റാസിനെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നോക്കാം, ഞാനിപ്പോൾ പറഞ്ഞു ആദ്യത്തെ നോഡിൽ എത്തിയാൽ. സോ അപ്പോൾ ഒരു ചോദ്യം വരും, എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ നോഡിനെ കണ്ടുപിടിക്കുന്നത്? സോ ആദ്യത്തെ നോഡിനെ സൂചിപ്പിക്കാനായിട്ട് ഇവിടെ മറ്റൊരു പോയിൻ്ററും കൂടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു നോട്ട് പോയിൻ്റർ ഉണ്ടാവും. ആ പോയിൻ്ററിൻ്റെ പേരാണ് ഹെഡ് പോയിൻ്റർ. അതിനെ ഹെഡ് പോയിൻ്റർ എന്നോ സ്റ്റാർട്ട് എന്നോ ഒക്കെ വിളിക്കാം. തൽക്കാലം നമ്മളിപ്പോൾ വിളിക്കുന്നു ഹെഡ് എന്ന് പറയുന്നൊരു പോയിൻ്റർ ഉണ്ട്. ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ആദ്യത്തെ നോഡിലേക്കായിരിക്കും. സോ നോക്കുക, ഹെഡ് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന നോഡ് ഏതാണോ അതാണ് ലിങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ നോഡ്. ലാസ്റ്റ് നോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് പോർഷനിൽ നള്ള് എന്ന് പറയുന്ന പോയിൻ്റ് ഇരിക്കുന്നത് ഏതാണോ അതാണ് ലിങ്ക് ലിസ്റ്റിൻ്റെ അവസാനത്തെ നോഡ്. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ലിങ്ക് ലിസ്റ്റിനെ പിക്ചോറിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു അറേയുടെ ഡിക്ലറേഷൻ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സോ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു 5 മെമ്മറി ലൊക്കേഷനുള്ള ഒരു അറേ ഡിക്ലർ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും പോസിബിൾ അല്ല. എന്നാൽ 7 മെമ്മറി ലൊക്കേഷൻ ഫ്രീ ആയിട്ടുണ്ട് താനും. സോ ഇങ്ങനൊരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേക്ക് പകരം ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാം. എനിക്കിവിടെ റീഡ് ചെയ്യേണ്ടത് ദാ ഈ 5 ഡേറ്റാസ് ആണെങ്കിൽ 4, 78, 696, 819, 178 എന്ന് പറയുന്ന 5 ഡേറ്റാസിനെ റീഡ് ചെയ്യണമെങ്കിൽ എത്ര ഡേറ്റ ഉണ്ടോ അത്രയും നോഡുകളെ ഡിക്ലെയർ ചെയ്യുക. സോ 5 നോഡുകൾ ഇവിടെ കാണാം. ഓരോ നോഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡേറ്റാസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ് ഈ നോഡിന് കൊടുത്തിരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ശ്രദ്ധിക്കുക, ഇതുപോലെയല്ല യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ലിങ്ക് ലിസ്റ്റിന് വേണ്ടുന്ന മെമ്മറി അലോക്കേഷൻ വരുന്നത്. എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഉദാഹരണം പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെയല്ല കമ്പ്യൂട്ടർ മെമ്മറിയിൽ യഥാർത്ഥത്തിൽ സ്റ്റോർ ചെയ്യുക. സോ നമ്മളിവിടെ സങ്കല്പിക്കുന്നു റാൻഡം ആയിട്ടുള്ള ഈ മെമ്മറി ലൊക്കേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൺസിഡർ ചെയ്യുകയാണ്. അതായത് 802, 804, 805, 8011, 8015 എന്ന മെമ്മറി ലൊക്കേഷൻസിൽ നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ സങ്കല്പിക്കുന്നു എങ്കിൽ ഓരോ നോട്ടിൻ്റെ ഡേറ്റ പോർഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റാസിനെ റീഡ് ചെയ്തു. റീഡ് ചെയ്തതിന് ശേഷം ആദ്യത്തെ നോഡിൻ്റെ ലിങ്ക് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സായിരിക്കും. സെക്കൻഡ് നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് തേർഡ് നോഡിൻ്റെ അഡ്രസ്സായിരിക്കും. തേർഡ് നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഫോർത്ത് നോഡിൻ്റെ അഡ്രസ്സും. അങ്ങനെ ഏറ്റവും അവസാനത്തെ 5th നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഒരു നൾ പോയിൻ്റർ ആയിരിക്കും, കാരണം ആ നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് ഫസ്റ്റ് നോഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡ് പോയിൻറ്റർ എന്നൊരു പോയിൻറ്ററിനെയും കൂടെ കാണാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനെ സൂചിപ്പിക്കുക. സോ എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഏതൊരു ഡേറ്റാ സ്ട്രക്ചറിനെ പോലെയും ലിങ്ക് ലിസ്റ്റിനകത്ത് കാണുന്ന ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഇതൊക്കെയാണ്. ഇൻസേർഷൻ ഉണ്ട്, ഡിലീഷൻ ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, സെർച്ചിങ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് റാൻഡം ആയിട്ടുള്ള ഏതൊരു മെമ്മറിയിലേക്കും ഡേറ്റയെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. സോ ഇൻസേർഷൻ ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻസേർഷൻ തന്നെയും നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, ഡിലീഷനെയും മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇൻസേർഷൻ വരുന്നത് ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് ദ എൻഡ്, ഇൻസേർഷൻ ഇൻ ബിറ്റ്വീൻ. ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ തുടക്കത്തിൽ ഡേറ്റ ആഡ് ചെയ്യാം, ഏറ്റവും ഒടുവിലായിട്ട് ഡേറ്റ ആഡ് ചെയ്യാം, ഇൻ ബിറ്റ്വീൻ ലൊക്കേഷൻസിലും ഡേറ്റ ആഡ് ചെയ്യാം. ഇൻ എ സിമിലർ വേ ഡിലീഷനും നമുക്ക് എന്ത് ചെയ്യാം, തുടക്കത്തിൽ നടത്താം, ഒടുവിൽ നടത്താം, അതല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു ഡേറ്റ വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ അറേ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറാണ് ലിങ്ക് ലിസ്റ്റ് എന്നുള്ള ഡേറ്റ സ്ട്രക്ചർ. ഈ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പുകളെ കുറിച്ച് നോക്കിയാൽ നമുക്ക് പറയാം പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറിയിലാണ് ലിങ്ക് ലിസ്റ്റുകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്നും ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്നും സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്നും. സിമ്പിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും ലിങ്ക് ലിസ്റ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഡയറക്ഷനിൽ മാത്രമായിരിക്കും ലിങ്ക് ലിസ്റ്റിൻ്റെ നാവിഗേഷൻ അല്ലെങ്കിൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെയല്ല, ഫോർവേഡ് ഡയറക്ഷനിലും ബാക്ക്വേർഡ് ഡയറക്ഷനിലും നമുക്ക് എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാം.
ഒരു നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡിലേക്കും ഇപ്പോൾ ഇരിക്കുന്ന നോഡിൽ നിന്ന് പ്രീവിയസ് നോഡിലേക്കും പോകാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ലിങ്ക് ലിസ്റ്റുകളെ അറിയപ്പെടുന്ന പേരാണ് ഡബിൾ ലിങ്ക് ലിസ്റ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സോ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അവസാനത്തെ നോഡ്, ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡിൽ നിന്ന് ഫസ്റ്റ് നോഡിലേക്ക് ഒരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ലിങ്ക് ലിസ്റ്റുകൾ അറിയപ്പെടുന്ന പേരാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സോ പ്രിയ വിദ്യാർത്ഥികളെ, വരുന്ന ലെക്ചേഴ്സിൽ ഈ ഓരോ കൺസെപ്റ്റുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ലിങ്ക് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞു. സോ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴാണോ ഡേറ്റ ആഡ് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രമേ മെമ്മറി അലോക്കേഷൻസ് നടത്തേണ്ടതായിട്ടുള്ളൂ. സോ അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയിൽ നോക്കിയാലും നമുക്കൊരു കാര്യം മനസ്സിലാകും, മെമ്മറി അലോക്കേഷനകത്ത് രണ്ട് സ്ലോട്ടുകൾ നമുക്ക് കൂടുതലായിട്ട് വേണം. കാരണം ഡേറ്റ എന്ന് പറയുന്നൊരു സ്ലോട്ട് നമുക്കിവിടെ ഉണ്ട്, ലിങ്ക് എന്ന് പറയുന്നൊരു സ്ലോട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ അറേ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനകത്തെ ഒരു സിംഗിൾ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ മെമ്മറി സ്പേസ് നോഡ് എന്ന് പറയുന്ന ലിങ്ക് ലിസ്റ്റിൻ്റെ ഓരോ സ്പേസുകൾക്കും ഓക്യുപ്പൈ ചെയ്യും. സോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനെ നോക്കിയാൽ കൂടുതൽ മെമ്മറി സ്പേസുകൾ ലിങ്ക് ലിസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടാനായിട്ട് സാധിക്കും. എന്നാൽ മെമ്മറി വേസ്റ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ലിങ്ക് ലിസ്റ്റിനകത്ത് ഒഴിവാക്കാം. കാരണം എപ്പോഴാണോ ഡേറ്റ നമ്മൾ ആഡ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ മെമ്മറി അലോക്കേഷൻ നടക്കത്തുള്ളൂ. വൺസ് ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറിയെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ഓഫ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡേറ്റ ലൊക്കേഷനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അറേക്കായിരിക്കും കുറച്ച് മെമ്മറി വേണ്ടുന്നത്. എന്നാൽ അതേപോലെ തന്നെ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു നോഡിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അറേയും കാട്ടി ഡബിൾ മെമ്മറി സ്പേസ് എടുക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയുള്ള ലിങ്ക് ലിസ്റ്റിൻ്റെ ഓരോ കൺസെപ്റ്റുകളെക്കുറിച്ചും വരുന്ന ലെക്ചേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ലെക്ചറിൽ നമ്മൾ എങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റിനകത്ത് ഈ ഓരോ നോഡിനെയും ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് പഠിച്ചു തുടങ്ങുന്നു. അതിനുശേഷം ലിങ്ക് ലിസ്റ്റിൻ്റെ ഓരോ ഓപ്പറേഷൻസിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. പ്രിയ വിദ്യാർത്ഥികളെ, അടുത്തൊരു ലെക്ചറുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.